യെസ് ആൾ മാറിയിട്ടൊന്നുമില്ല ഞാൻ തന്നെയാണ് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ സോ ഈ വർഷം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചേഞ്ചാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ള ഈ ഒരു മേക്കോവറ് സോ അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ തന്നെയാണ് മാറിപ്പോയിട്ടതുമില്ല സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കണം ഈ ആഴ്ച നമുക്ക് ഹോളിവുഡിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ള എന്തൊക്കെ പുതിയ ന്യൂസ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു റൗണ്ട് റൗണ്ടപ്പാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് സോ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ ലാഗടിപ്പിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഇരു ലുക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ ബോക്സിൽ കവർ ചെയ്യാതെ തന്നെയാണ് ആൻഡ് അതുകൂടാതിന് എത്ര വയസ്സ് എൻ്റെ കുറഞ്ഞു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം ഇല്ല ഇപ്പോൾ വൻ ശോകമാണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാതാണ് കാരണം ഒത്തിരി കാര്യങ്ങൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കൂടി ചോദിക്കുന്നത് തന്നെ ഇനി ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞേക്കാം നമുക്കിനി നേരെ ഹോളിവുഡിലേക്ക് പോകാം അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കണമെന്നൊരു കാര്യത്തിന് ആദ്യം തന്നെ നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എക്സ് ഫിലിം നിങ്ങൾ അത്യാവശ്യ ആൾക്കാരെങ്കിലും കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ നമ്മുടെ കേരളത്തിൽ ഒത്തിരിയധികം ഫാൻസ് ഉണ്ട് സോ അതിൻ്റെ സീക്വലായിട്ടുള്ള ലെവൻ അവർ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു സിനിമയ്ക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിസിൻ്റെ ആദ്യത്തെ സിനിമ ആദ്യത്തെ സിനിമ എത്രത്തോളം ഗ്രൗണ്ടഡ് ആണെന്നുള്ളൊരു കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു കാരണം എന്താണ് ഒരു സ്ട്രീറ്റ് റേസിംഗ് സിനിമ എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു ആദ്യത്തെ സിനിമ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആൻഡ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫ്യൂസിൽ നോക്കുവാണെങ്കിൽ അത് ഭയങ്കര ഒരു സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസി ആയിട്ട് മാറിയേക്കുവാണെങ്കിൽ ഒരു സ്പേസ് വരെ പോയി ഇനി താനോസ് ആയിട്ട് കാർ വെച്ച് ഫൈറ്റ് ചെയ്യാൻ പോകേണ്ട ഒരു അവസ്ഥയിൽ വരെ എത്തി നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു അനൗൺസ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് അത് മറ്റൊന്നുമല്ല ഈ പുതിയ സിനിമ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിനിമയായിരിക്കും അതായത് ഫസ്റ്റ് സിനിമയിൽ നമ്മൾ എന്താണോ കണ്ടിട്ടുണ്ടായിരുന്നത് നോർമലായിട്ടുള്ള റേസിങ് കാര്യങ്ങളെല്ലാം തന്നെ അതേപോലത്തെ സിനിമയായിരിക്കും ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സീക്വൽ എന്നുള്ളൊരു കാര്യമാണ് അത് എത്രത്തോളം അതായത് ഇവർ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് എത്രത്തോളം ഇമ്പാക്ട് കൊണ്ടുവരും എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഐഡിയ ഇല്ല കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആരെങ്കിലും ഫാസ്റ്റ് ആൻഡ് ഫീറിയസ് കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു പൊട്ടത്തരം കാണാൻ ഈ ഒരു ലോജിക് ഇല്ലാത്ത ആക്ഷൻസും കാണാൻ വേണ്ടിയിട്ടാണ് സോ പിന്നെ ഇനി അവർ അത് ആക്ച്വലി ഉള്ളതും അല്ലെങ്കിൽ സാധാരണ ഒരു സിനിമയാക്കി മാറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല സോ ഇതാണ് നമുക്ക് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരി സെക്സിനെ കുറിച്ച് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെ സോ അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം തന്നെയാണ് കിങ്ഡം ഓഫ് പ്ലാനറ്റ് ഓഫ് എയ്ബ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസ് ഡേറ്റ് അവർ കുറച്ച് പുഷ് ബാക്ക് ചെയ്തിട്ടുണ്ട് അതായത് എന്ന് പറഞ്ഞാൽ ഇനി മെയ് പത്താം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നതെന്നാണ് നമുക്കിപ്പോൾ ഒരു ഒഫീഷ്യലായിട്ട് കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് കൂടാതെ നമ്മൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ സൂപ്പർ ബൗളിൽ അതിൻ്റെ ഒരു പുതിയൊരു ട്രെയിലറും കൂടി കിട്ടും എന്നൊരു കാര്യം നമുക്ക് കൺഫേം ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് സത്യമന വാണബ്രോസ് എന്ന് പറഞ്ഞ സിനിമ ായിട്ടുള്ള ഡയറക്റ്റ് ക്ലാഷ് ഒഴിവാക്കാൻ വേണ്ടി അവർ ചെയ്തതായിട്ടാണ് നമുക്ക് ഭൂരിഭാഗം ആർട്ടിക്കൽസിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം അത് പറയുമ്പോൾ തന്നെ ഡെഡ് പോൾ ത്രീയും എന്താണെങ്കിലും നമ്മൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്തിരിക്കുക തന്നെയാണ് കാരണം സൂപ്പർ പോളി അതിൻ്റെ ട്രെയിലർ നമുക്ക് ലഭിക്കുന്നത് തന്നെയാണ് ഈ ഇടയ്ക്ക് നമുക്ക് കുറേയധികം ഫോട്ടോസ് റേ ആൻഡ് റെനോൺസ് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് അതുകൊണ്ട് തന്നെ പിന്നെ അത്യാവശ്യം ആവശ്യത്തിൽ ലീക്സ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് സോ ഇനി ട്രെയിലർ വന്നാൽ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ടീസർ വന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ഡെഡ് പോൾ ത്രീയിൽ കുറിച്ച് സംഭവിക്കുന്നത് െ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ നമുക്ക് ലഭിക്കുകയുള്ളു സോ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ന്യൂസ് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒഫീഷ്യൽ ലോഗോ അവർ റിവീൽ കാര്യം കൂടാതെ ചെയ്തിട്ടുണ്ടായിരുന്ന അതുകൂടാതെ പുതിയ ഒരു ഒഫീഷ്യൽ ലോഗോ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും സത്യമന ഒഫീഷ്യലായിട്ട് അവർ കൺഫേം ചെയ്തിട്ടുണ്ട് ഇത് സിനിമയിലേക്ക് ഇതായിരിക്കും പുതിയ സിനിമകളുടെ ലോകോ എന്നുള്ളൊരു കാര്യം പക്ഷെ ആരും അത് കൺഫേമേഷൻ ഒന്നും കൊടുക്കരുത് കാരണം എന്താണെങ്കിലും സബ്ജക്റ്റഡ് ടു ചേഞ്ച് അത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം കൂടെ എന്തെങ്കിലും അഡീഷണൽ ടൈറ്റിലും കൂടി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് തന്നെയാണ് സെയിം കാര്യം ഗോസ് ടു ജോക്കർ ആസ് വെൽ സോ ഡ്യൂൺ ടു സിനിമയുടെ ഒഫീഷ്യൽ റൺ ടൈം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂർ നാൽപ്പത്തഞ്ച് ആണ് സിനിമയുടെ ടോട്ടൽ റൺ ടൈം എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ ആദ്യത്തെ സിനിമ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കുറവായിട്ടാണ് എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ എന്നിരുന്നാൽ തന്നെ ഐ മാക്സ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളൊരു കാര്യത്തിനകത്ത് പ്രത്യേകിച്ച് ഒരു ഡൗട്ടും കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആദ്യത്തെ സിനിമയും ഐ മാക്സ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സോ ഞാൻ എക്സൈറ്റഡ് തന്നെയാണ് ഡ്യൂൺ രണ്ടാം ഭാഗം കാണാൻ വേണ്ടി തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ് ആൻഡ് അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിനി ഇനി ഗെയിമിങ് സെക്ഷനിലേക്ക് പോകാം സോ ആദ്യം തന്നെ ഞാൻ തെളുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ത്യൻ ജോൺസിൻ്റെ ഒരു ഒഫീഷ്യൽ ഗെയിം വരാൻ പോവുക തന്നെയാണ് ലൂക്കാസ് ഫിമിൻ്റെ തന്നെ ഭാഗത്തു നിന്നാണ് നമുക്ക് എന്താണെങ്കിൽ അത് ലഭിക്കുന്നത് തന്നെ കാരണം നിങ്ങൾ ലാറാക്രോഫിറ്റിൻ്റെയും അതുകൂടാതെ അൺചാർട്ടേഡ് ഗെയിംസ് ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ഏകദേശം അതേപോലത്തെ ഒരു മൂവി ക്യാരക്ടർ തന്നെയാണ് ഇന്ത്യൻ ജോൺസ് ഇന്ത്യൻ ജോൺസിൻ ഫാൻസിനോട് പ്രത്യേകിച്ച് കൂടുതലൊരു എന്താ പറയുക ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോ നമുക്ക് എന്താണെങ്കിലും ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് ഗെയിം നമുക്ക് ലഭിക്കുക തന്നെയാണ് ആൻഡ് മറ്റൊരു കാര്യം കൂടി ഇതൊരു ഫസ്റ്റ് പേഴ്സൺ ഗെയിം ആയിരിക്കുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് പറയുമ്പോൾ തന്നെ ഗെയിമിങ്ങിനകത്തുള്ള മറ്റൊരു കാര്യം കൂടി എടുത്ത് പറയണം അൺ ഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗെയിമിൻ്റെ ലൈവ് അഡാപ്റ്റേഷൻ സിനിമ റിലീസ് ചെയ്യാൻ പോവുക തന്നെയാണ് ആൻഡ് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന മറ്റാരുമല്ല ഡേവിഡ് എഫ് സാൻബർഗ് സാൻബർഗാണെന്നുള്ളൊരു കാര്യം നമുക്ക് എന്താണ് ഈ കൺഫർമേഷൻ ലഭിച്ചിട്ടുണ്ട് ആൻഡ് ഡേവിഡ് എഫ് സാൻബർഗിനെ കുറിച്ച് പറഞ്ഞാൽ ഷശാമിൻ്റെ ആദ്യത്തെ പാർട്ടും രണ്ടാമത്തെ പാട്ടും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡേവിഡ് തന്നെയായിരുന്നു പിന്നെ ഹൊറാണ് പുള്ളിക്കാരൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് പുള്ളിക്കാരൻ തിരിച്ച് ഹൊറിലേക്ക് പോവുകയാണ് ഈ ഒരു സിനിമ കൊണ്ടെന്നുള്ളൊരു കാര്യം പുള്ളിക്കാരൻ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ ഒരു ഫേവറേറ്റ് ഡേവിഡിൻ്റെ സിനിമ ഏതാണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ആൻബൽ ക്രിയേഷൻ എന്ന് പറഞ്ഞ സിനിമ തന്നെയാണ് സോ നമുക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാം കുറേ നാളെ സൂപ്പർ ഹീറോ സിനിമയെന്ന് മാറി പുള്ളിക്കാരൻ അതും അണ്ടിൽ ഡോണ്ട് എങ്ങനെ റിയൽ ലൈഫിലേക്ക് കാര്യം കാണാൻ തന്നെ സോ അതുപോലെ തന്നെ ഹാരി വലിയൊരു ന്യൂസ് ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കുന്നത് അതായത് ഒഫീഷ്യലായിട്ട് ഒഫീഷ്യൽ തന്നെ നമ്മളെ അനൗൺസ് ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഹാരി പോട്ടറിൻ്റെ ഒരു സീരീസ് അവരെന്താണെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് അത് കറന്റ്ലി അതിനുള്ള നല്ല റൈറ്റേഴ്സിനെ അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ആൻഡ് ഈ ഒരു റൈറ്റേഴ്സിൻ്റെ എല്ലാ കഥയും കേട്ടിട്ട് അവർ സെലക്ട് ചെയ്യും ഏതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ നോക്കിയിട്ട് അവർ സെലക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആൻഡ് ഒഫീഷ്യൽ കൺഫർമേഷൻ കൺഫർമേഷനിലേക്ക് നമ്മൾ നോക്കിയിട്ട് എച്ച് വി ഒ മാക്സിനായിരിക്കും നമുക്ക് എന്താണ് ഈ ഹാരി പോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഫ്രാഞ്ചൈസ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ആൻഡ് ഹാരി പോട്ടറിന് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഒരു അനൗസ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല കാരണം ഗെയിം ഓഫ് ത്രോൺസിനേക്കാളും വലിയൊരു ഫ്രാഞ്ചൈസ് തന്നെയാണ് ഹാരി പോട്ടർ ഗെയിംസ് ആണെങ്കിലും സിനിമകളാണെങ്കിലും ബുക്ക്സ് ആണെങ്കിലും എല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സൊ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു സീരീസ് നമുക്ക് എന്താണെങ്കിലും എച്ച് യു എ മാക്സിൽ കൂടി കിട്ടുന്നത് തന്നെയാണ് ആസ് ഒരു ഫാൻ ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ് നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു പ്രതീക്ഷ കൊടുക്കാം ഇത് ഇതെങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യത്തിലേക്ക് വേണ്ടി തന്നെ ഇനി മാർവൽ ഫാൻസിനോട് എടുത്ത് പറയാനുള്ളൊരു കാര്യം യെസ് ബ്ലെയിഡ് എന്ന് പറഞ്ഞ സിനിമയുടെ വീണ്ടും അവർ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ റീറൈറ്റ് ചെയ്യാൻ വേണ്ടി തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോസിലല്ലേ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞാൽ ഏകദേശം സ്ക്രിപ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയി വന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോൾ അവരുടെ മുന്നിലുള്ള വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പി ജി തേർട്ടീൻ ആക്കണോ അതോ ആർ റേറ്റഡ് ആക്കണോ എന്നൊരു കാര്യമാണ് റീസെൻ്റ്ലി നമ്മൾ എക്കോ കണ്ടായിരുന്ന ഒരു ടി വി എം എ റേറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ഡെഡ്പൂൾ വരുമ്പോൾ അറിയാം പക്ഷേ എന്നാലും ഡെഡ്പൂളിനെ അവർ എന്തായാലും റിയാൻ റണോൾഡ്സ് അത് ആർ റേറ്റഡ് ആക്കാതിരിക്കാൻ പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇപ്പോൾ കറന്റ്ലി ഡിസ്കഷൻ ഗോയിങ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് ബ്ലേഡ് ഒരു ആർ റേറ്റഡ് സിനിമയാക്കണോ അതോ പി ജി തേർട്ടീൻ ആക്കണമെന്നൊരു കാര്യം തന്നെ ഞാൻ ഇത്രയേ പറയുള്ളൂ ബ്ലേഡ് എന്ന് പറയുന്ന ഒരു ആർ റേറ്റഡ് ക്യാരക്ടറാണ് സോ പ്ലീസ് പേർവെൽ ആൻഡ് ഡിസ്നി ഒരു ആർ റേറ്റർ സിനിമ നമുക്ക് തരൂ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ സോ നമുക്ക് എന്താണെങ്കിലും അതിനും ഒരു ശുഭാപ്തി പ്രതീക്ഷ കൊടുക്കുക സോ ജോണൻ മേജേഴ്സിനെ പറഞ്ഞു വിട്ടതിനു ശേഷം നമ്മൾ ഒത്തിരിയധികം റൂമേഴ്സ് കഴിക്കുന്നുണ്ടായിരുന്നു അതായത് കോൾ മാൻ ഡൊമിംഗോ ആയിരിക്കാം ഇനി വരാൻ പോകുന്ന മാർവണിലെ പുതിയ ക്യാങ് എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം തന്നെ ആൻഡ് റീസെൻ്റ് ഒരു റിപ്പോർട്ടർ പുള്ളിക്കാരൻ്റെ അവിടെ ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് താങ്കളായിരിക്കുമോ അതായത് പുതിയ ക്യാങ് ആയി വരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് എനിക്കറിയില്ല ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം പോലെ എനിക്കറിയില്ല ആരാണ് ക്യാങ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പൊളിക്കാൻ ആ ഒരു റിപ്പോർട്ടറിനോട് ചോദിച്ച് എനിക്ക് തോന്നുന്ന ഇതിനു മുമ്പ് പോയി ആൻഡ്രോഗ്രാഫീൽഡ് പൊളിക്കാൻ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടാവും മേ ബി അതായിരിക്കുമല്ലോ കാരണം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളത് തന്നെയാണല്ലോ സോ മേ ബി അതായിരിക്കും കാര്യമെന്നാണ് ഇപ്പോൾ ഏകദേശം എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ സോ നമുക്ക് കണ്ടറിയാം കുറച്ച് നാളും കൂടി എ ടി എമ്മിൽ തന്നെ എന്താണ് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് കിട്ടുമെന്ന് നമുക്ക് എന്താണ് ഞാൻ പ്രതീക്ഷിക്കാം ഇനി നമ്മൾ നെറ്റ്ഫ്ലിക്സിലേക്ക് പോയിക്കുന്ന വെനസ്ഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സീസൺ വൺ അവർ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന റൊമാൻറ്റിക് ആണ് ദാൻ ഹൊറർ പക്ഷേ സീസൺ ടുവ് അവർ ഏകദേശം നമുക്കൊരു കൺഫർമേഷൻ തന്നിട്ടുണ്ട് കുറച്ചും കൂടി അവർ ഹൊററാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് റൊമാൻസ് അതിനേക്കാളും കുറവായിരിക്കും അതായത് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഹൊറും തേർട്ടി പെർസെൻറ്റേജ് ഓഫ് റൊമാൻസും ആയിരിക്കും ലഭിക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ആൻഡ് ഈ സീസണിലേക്ക് നമ്മൾ നോക്കിയാൽ കുറച്ചും കൂടി ബഡ്ജറ്റ് അവർ കൂടുതലാക്കി കൊടുത്തിട്ടുണ്ട് ഒബ്വിയസ്ലി സീസൺ വൺ ഭയങ്കര ഹിറ്റായിരുന്നു അറ്റ്ലീസ്റ്റ് പുള്ളിക്കാരിയുടെ അവർ ഡാൻസ് കൊണ്ട് തന്നെ സോ എന്താണ് ഈ സീസൺ ടൂവിലേക്ക് അവർ ബഡ്ജറ്റ് എന്താണെങ്കിലും കൂട്ടി കൊടുക്കും ആൻഡ് അതുകൂടാതെ ഓരോ എപ്പിസോഡും ഒരു മൂവിയുടെ ഫീൽ ആയിരിക്കും തരാൻ പോണേ അല്ലെങ്കിൽ മൂവിയുടെ അത്രയും പ്രൊഡക്ഷൻ ഇതുണ്ടാവും എന്നൊരു കാര്യം കൂടി നമുക്ക് നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് സോ നിങ്ങൾ എക്സൈറ്റഡ് ആണോ വെനസ്റ്റേയുടെ രണ്ടാം സീസൺ കാണാനുള്ള ഒരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ താണെങ്കിൽ നമ്മൾ എന്താണ് ഇതിൻ്റെ സീസൺ വൺ റിവ്യൂ ചെയ്തിട്ടില്ലായിരുന്നു സീസൺ ടു അറങ്ങുമ്പോൾ വൺ ആൻഡ് ടൂവും കൂടി കമ്പയിൻ ആയിട്ട് റിവ്യൂ ചെയ്യാമെന്ന് എനിക്ക് നിങ്ങളോട് പറയാനും സാധിക്കുന്നത് സോ ഇനി നമ്മൾ ഡെയർ ഡബിൾ ബോൺ അഗ്യിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസിൻ്റെ ഡെവലപ്മെൻറ്റ് എവിടം വരുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചും വേറെയും കുറേ പുതിയ ന്യൂസും കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് നെറ്റ്ഫ്ലിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പുതിയ പുതിയതെന്നൊക്കെയാണ് സത്യം പറഞ്ഞാൽ മാർവൽ പറയുന്നത് പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഒരു രീതിയിൽ ആലോചിച്ച് വെക്കുന്ന ഡെ ഡർ സീസൺ ഫോർ ആണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് തന്നെ സോ ഈ ഒരു പെർട്ടിക്കുലർ സീസണിനകത്ത് നമുക്ക് പതിമൂന്ന് എപ്പിസോഡ് ഉണ്ടാവുന്ന ഒരു കാര്യം മാർവലിൻ്റെ ഭാഗത്തുനിന്ന് ഏകദേശം ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ നെറ്റ്ഫ്ലിക്സിൽ ഉണ്ടായിരുന്ന എല്ലാ ക്രിയേറ്റേഴ്സും ഈ ഒരു ഷോയിൻ്റെ എല്ലാ ക്രിയേറ്റേഴ്സും ഇതിനു വേണ്ടി റിട്ടേൺ ആകുന്ന ഒരു കാര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എസ്പെഷ്യലി എടുത്ത് പറയേണ്ട എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും അതുകൂടാതെ തന്നെ സ്റ്റൺ കോഡിയോഗ്രഫി ചെയ്ത ആൾക്കാരും ഫൈറ്റ് കോർഡിനേറ്റർ ബോൺ അഗെയിലേക്കും റിട്ടേൺ ആണെന്നുള്ളൊരു കാര്യം നമുക്ക് എന്താണെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊരു രീതിയിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ആ റേറ്റിങ് ആ റേറ്റിങ് ആ ഒരു ഒറ്റര് കാര്യം ഞാൻ പറയുന്നു എക്കോ പോലെ കൊണ്ടുവന്ന് തുലയ്ക്കരുത് കാരണം നെറ്റ്ഫ്ലിക്സ് അറ്റ്ലീസ്റ്റ് ഡെയർ ഡെവലും പനിഷറും പോളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല കാരണം പിന്നെ ലൂക്കേജ് ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ ഡിഫൻഡേഴ്സ് ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചും ഞാൻ പറയുന്നില്ല പക്ഷെ പനീഷറും ഡെയർ ഡെവലും അവർ കിഡ്ഡലനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മാർവാൽ സീരീസ് തന്നെയാണ് സോ നമുക്ക് പ്രതീക്ഷിക്കാം ഷീഹൽക്കിനകത്ത് ഡെയർ ഡെവലിനെ കൊണ്ട് ശോകമാക്കിയതുപോലെയൊന്നും ആക്കിയില്ലെന്ന് നമുക്ക് എന്താണെങ്കിലും പ്രതീക്ഷിക്കാം ആൻഡ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്പൈഡർമാൻ്റെ ഒരു ഇൻഡിവിജ്വൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാവുന്നത് തന്നെയാണ് എന്താണ് ഫ്യൂച്ചർ സ്പൈഡർമാൻ്റെ ഭാവി എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം വച്ച് തന്നെ ആൻഡ് സ്പൈഡർമാൻ ഫോറിനെ കുറിച്ച് നമുക്ക് വേറെ കുറേ അധികം പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഇതുവരെ നമ്മൾ ലൈവ് അഡാപ്റ്റേഷനിൽ കാണാത്തൊരു വില്ലനായിരിക്കും സ്പൈഡർമാൻ ഫോറിനകത്ത് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സോ അങ്ങനെ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തതിന് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയാം ചിലപ്പോൾ സ്കോർപ്പിയോ ആയിരിക്കാം സ്കോർിയോനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല മറ്റൊരു സിനിമയ്ക്കകത്ത് ജസ്റ്റ് അവർ ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ നമ്മൾ സ്കോർപിയോനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങളുടെ ഗസസ്സ് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് സോ ഇനി ഏതൊരു ഇന്ത്യക്കാരനെയും അഹങ്കാരമായിട്ടുള്ള സൂപ്പർ ഹീറോ അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡ് സൂപ്പർ ഹീറോ ആയിട്ടുള്ള ശക്തിമാൻ റീസെൻറ്റ്ലി അതിൻ്റെ റൈറ്റ്സ് സോണി ഓൺ ചെയ്യുന്നതും അതുകൂടാതെ തന്നെ അവരൊരു ടീസർ നമുക്ക് തരുന്നതും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കുറച്ച് ദിവസങ്ങളായി ഒരു റൂമേഴ്സ് വരുന്നുണ്ടായിരുന്നു സോണി ഈ സിനിമ ചെയ്യാൻ പോകുന്നില്ല കാരണം അവരുടെ ബഡ്ജറ്റായിട്ടുള്ള അഞ്ഞൂറ്റി അമ്പത് കോടിയേക്കാളും കൂടുതൽ പോകുന്നത് കൊണ്ട് തന്നെ പടം അവർ സ്ക്രാപ്പ് ചെയ്യാൻ പോകുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു യെസ് ഫൈനലി നമുക്ക് അതിനൊരു കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം സോണി ഒഫീഷ്യൽസ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം അവരെ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല പടം സ്റ്റിൽ ഓൺ ആണെന്നുള്ളൊരു കാര്യം തന്നെ അത് ആസ് ഒരു ഫാൻ അല്ലെങ്കിൽ ആസ് ഒരു ഇന്ത്യൻ സൂപ്പർ ഹീറോ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിലും ശക്തിമാനെ സോണി പിക്ചേഴ്സ് പോലത്തെ ഒരു പിക്ചേഴ്സ് സോണി ഒരു രീതിയെങ്കിൽ തന്നെ സ്പൈഡർമാൻ്റെ കയറി എന്നിരുന്നാൽ തന്നെ അത്രയും വലിയ ബഡ്ജറ്റിൽ സോണി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് മാത്രമാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം സോ നമ്മൾ അതായത് സിനിമ ക്യാൻസല് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു റൂമേഴ്സ് എല്ലാം തികച്ചും വെറുതെ തന്നെയാണ് അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് പടം ഇപ്പോഴും ഓൺ ഗോയിങ് തന്നെയാണ് സോ നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവരും പറയുന്ന രൺവീർ സിംഗ് ആയിരിക്കാം ശക്തിമാനായിട്ട് വരാൻ പോണേന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ് സോ ഇതെല്ലാം തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും ഈ ആഴ്ച ഹോളിവുഡിലും ബോളിവുഡിലും പിന്നെ സീരീസുകളുടെ കാര്യത്തിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെ സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് നിങ്ങൾ നിങ്ങളിനകത്ത് ഏത് പ്രോജക്റ്റിനാണ് നിങ്ങൾ എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനി എന്താണെങ്കിൽ ആദ്യമേ ഞാനൊരു വാർണിംഗ് പറയാം കുറച്ച് നാളത്തേക്ക് എൻ്റെ ഈ ഒരു ലിക്ക് എൻ്റെ ഈ ഒരു ലുക്ക് നിങ്ങൾക്കൊക്കെ സഹിക്കേണ്ടി വരും കറണ്ട് ലുക്ക് മാറാൻ കുറച്ച് ടൈം എടുക്കും സോ ആ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക തന്നെയാണ് സോ അഞ്ചൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഗാസ്റ്റ് സി ഗാസ് നെക്സ്റ്റ് എപ്പിസോഡ്